വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് സെക്കൻഡ് ഇയർ മോഡ്യൂൾ സെവൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ പാർട്ട് ടു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇരുന്നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി പ്രോഫിറ്റ് എമൗണ്ട് വാട്ട് ഈസ് ദി പ്രോഫിറ്റ് എമൗണ്ട് പ്രോഫിറ്റ് എമൗണ്ട് കണ്ടുപിടിക്കണം ഇഫ് ദി ഐ ഫോൺ കോസ്റ്റ് പ്രൈസീസ് അവിടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് അൻപതിനായിരം രൂപയാണല്ലേ അൻപതിനായിരം രൂപ ആൻഡ് സെല്ലിംഗ് പ്രൈസീസ് സെല്ലിംഗ് പ്രൈസ് എസ് പി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് എഴുപതിനായിരം രൂപ ഓക്കെ അപ്പോൾ നമ്മൾ വാങ്ങിയ വില അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അവിടെ എന്ത് ചെയ്തു വിറ്റു എത്ര വിലയ്ക്ക് വിറ്റു എഴുപതിനായിരം രൂപയ്ക്ക് വിറ്റു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അതായത് എഴുപതിനായിരം മൈനസ് അൻപതിനായിരം ശരിയല്ലേ എത്രയെന്ന് കിട്ടും നമുക്ക് ഇരുപതിനായിരം രൂപ എന്ന് കിട്ടും അതായത് ഓപ്ഷൻ നമ്പർ സി ശരിയല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി സെല്ലിംഗ് പ്രൈസ് എന്താ കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കണം ഇഫ് ദി പ്രോഫിറ്റ് ഈസ് ഫൈവ് പേഴ്സൻറ്റേജ് ഫോർ എ കമ്പ്യൂട്ടർ ടേബിൾ ബ്രോട്ട് അറ്റ് റുപ്പീസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്രോഫിറ്റ് ഈസ് ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഇവിടെ പറയുന്നുണ്ട് പ്രോഫിറ്റ് എത്രയാണ് അഞ്ച് ശതമാനമാണ് ഓഫെ കമ്പ്യൂട്ടർ ടേബിൾ ബ്രോ ബ്രോട്ട് അറ്റ് റുപ്പീസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വിത്ത് റുപ്പീസ് അൻപത് ആസ് ട്രാൻസ്പോർട്ട് ചാർജ് ട്രാൻസ്പോർട്ട് ചാർജ് ആയിട്ട് നമുക്ക് എത്ര രൂപയും ചിലവായിട്ടുണ്ട് അൻപത് രൂപ ചിലവായിട്ടുണ്ട് ട്രാൻസ്പോർട്ടായിട്ട് നമുക്ക് അൻപത് രൂപ ചിലവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടലി നമുക്ക് എത്ര രൂപ കോസ്റ്റ് പ്രൈസും ട്രാൻസ്പോർട്ട് ചാർജും കൂടെ കൂട്ടുക അപ്പോൾ ടോട്ടലി നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപതും അൻപത് രൂപയും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര വട്ടി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ചിലവായ പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രൂപ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഇനി സെല്ല് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ മൊത്തത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങിച്ചു അൻപത് രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടെ കൊടുത്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയായി അപ്പോൾ അതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഇനി നമ്മളതിനെ വിൽക്കാൻ പോവുകയാണ് എത്ര ശതമാനം പ്രോഫിറ്റ് എടുത്ത് നമ്മൾ വിൽക്കാൻ പോവുകയാണ് അഞ്ച് ശതമാനം പ്രോഫിറ്റ് എടുത്ത് നമ്മൾ വിൽക്കാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഇവിടുത്തെ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അഞ്ച് ശതമാനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇതിൻ്റെ അഞ്ച് ശതമാനം എത്ര എന്ന് കണ്ടുപിടിച്ചാൽ പോരെ ആയിരത്തി ഇരുന്നൂറിൻ്റെ അഞ്ച് ശതമാനം എത്ര എന്ന് കണ്ടുപിടിച്ചാൽ പോരെ അതായത് ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു ഫൈവ് പേഴ്സൻറ്റേജിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക ഡിവൈഡ് ബൈ ഹൺഡ്രഡ് കൊടുക്കുക അല്ലേ ഫോ ട്വൽവിൻ്റ്റു എന്ന് പറയുമ്പോൾ എത്രയാണ് ആണ് അപ്പോൾ അറുപത് രൂപയാണ് ഇവിടുത്തെ പ്രോഫിറ്റ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെല്ലിങ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് ഇവിടുത്തെ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു എത്ര രൂപയാണ് അറുപത് രൂപയാണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് സോ അത് ഓപ്ഷൻ നമ്പർ ഡി ശരിയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി കോസ്റ്റ് പ്രൈസ് എന്താ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില കണ്ടുപിടിക്കുക ഇഫ് ദി പ്രോഡക്റ്റ് ഈ സോൾഡ് അറ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു സോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെല്ല് ചെയ്തു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് റുപ്പീസ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്ക് എന്ത് ചെയ്തു നമ്മൾ വിറ്റു വിത്ത് എ പ്രോഫിറ്റ് ഓഫ് എഴുപത്തിരണ്ട് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് റുപ്പീസ് എഴുപത്തി രണ്ട് രൂപ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കുക ഓക്കേ ഒരു സാധനം വിൽക്കുന്ന വിലയെ സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടി പ്രോഫിറ്റ് കൂട്ടിയതാണ് ശരിയല്ലേ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടി കോ പ്രോഫിറ്റ് കൂട്ടിയതാണ് കോസ്റ്റ് പ്രൈസ് ഇവിടെ എത്രയാണ് കണ്ടുപിടിക്കണം സെല്ല് ചെയ്ത വില തന്നിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് രൂപ പ്രോഫിറ്റ് എത്രയാണ് എഴുപത്തിരണ്ട് രൂപ കോസ്റ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മൈനസ് എഴുപത്തിരണ്ട് ചെയ്താൽ പോരെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മൈനസ് എഴുപത്തിരണ്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടുന്നു കോസ്റ്റ് പ്രൈസ് കിട്ടുന്നു ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് റുപ്പീസ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മൈനസ് എഴുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് അല്ലേ ഓപ്ഷൻ നമ്പർ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് ഇഫ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് സിക്സ്റ്റീൻ ബോൾട്ട് ഈസ് ഈക്വൽ ടു ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് ട്വൽ ബോൾട്ട് മനസ്സിലായോ ക്വസ്റ്റ്യൻ മനസ്സിലായോ വാട്ട് ഈസ് ദി പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക ഇഫ് ദി കോസ്റ്റ് പ്രൈസ് ഓഫ് പതിനാറ് ബോൾട്ട് ഈസ് ഈക്വൽ ടു ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് പന്ത്രണ്ട് ബോൾട്ട് ഒരു കണ്ടീഷനാണ് തന്നിട്ടുള്ളത് എന്താണ് കോസ്റ്റ് പ്രൈസ് ഓഫ് പതിനാറ് ബോൾട്ട് എന്ന് പറയുന്ന ഈക്വൽ ടു എന്താണ് സെല്ലിംഗ് പ്രൈസ് ഓഫ് പന്ത്രണ്ട് ബോൾട്ട് അതായത് പതിനാറ് ബോൾട്ട് വാങ്ങിയ വില എന്ന് പറയുന്നത് പന്ത്രണ്ട് ബോൾട്ട് വിറ്റ വിലയ്ക്ക് തുല്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടീഷൻ പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുക ഓക്കെ സി പി പതിനാറ് കോസ്റ്റ് എന്ന് പറയുന്ന എന്തിന് തുല്യമാണ് പന്ത്രണ്ട് സെല്ലിംഗ് പ്രൈസിന് തുല്യമാണ് അതവിടെ നിന്നോട്ടെ നമുക്ക് ആദ്യം പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് അല്ലെ ക്വസ്റ്റിനെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് നമുക്ക് പ്രോഫിറ്റ് പേഴ്സെൻറ്റേജ് തന്നെ കണ്ടുപിടിക്കാം പ്രോഫിറ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ശരിയല്ലേ ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം പ്രോഫിറ്റിന് പകരം എന്ത് കൊടുക്കാം സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എസ് പി മൈനസ് സി പി ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ ടു ഹൺഡ്രഡ് ഇത്ര എഴുതിയ തെറ്റെന്തെങ്കിലും ഉണ്ടോ ശരിയല്ലേ ഇനി നോക്കി ഇവിടെ കോസ്റ്റ് പ്രൈസാണ് ഇവിടെയും കോസ്റ്റ് പ്രൈസാണ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഈ സെല്ലിംഗ് പ്രൈസിനെ കൂടെ നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ ടേമിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കോസ്റ്റ് പ്രൈസിൻ്റെ ടേമിലാവും നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയും നമുക്കവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ശരിയല്ലേ അപ്പോൾ ഇതിൽ ഈ സെല്ലിംഗ് പ്രൈസിനെ കൂടി കോസ്റ്റ് പ്രൈസിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് ഈ കണ്ടീഷൻ തന്നിട്ടുള്ളത് പതിനാറ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പതിനാറ് ബോൾട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ബോൾട്ടിൻ്റെ സെല്ലിംഗ് പ്രൈസിന് തുല്യമാണ് നമുക്കതൊന്ന് നോക്കാം ഓക്കെ പതിനാറ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് സെല്ലിംഗ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസിനെയാണ് മാറ്റേണ്ടത് അപ്പം നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു പതിനാറ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ ട്വൽവ് എന്ന് എഴുതാം ശരിയല്ലേ നമുക്ക് നാല് കൊണ്ട് ക്യാൻസൽ ചെയ്യാം ഇത് മൂന്ന് തവണ ഇത് നാല് തവണ അതായത് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ കോസ്റ്റ് പ്രൈസ് എന്ന് കിട്ടും ഇനി സെല്ലിംഗ് പ്രൈസ് കിടക്കുന്നിടത്ത് എന്ത് കൊടുത്താൽ മതി ഫോർ ബൈ ത്രീ സി പി എന്ന് കൊടുത്താൽ മതി അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുക ഫോർ ബൈ ത്രീ സി പി മൈനസ് അതിൽ കിടക്കുന്ന പോലെ തന്നെ സി പി ഡിവൈഡ് ബൈ താഴത്തെ സി പി ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ ഓക്കെ ഫോർ സി പി ഈ ത്രീയെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഫോർ സി പി മൈനസ് ത്രീയെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ത്രീ സി പി ഡിവൈഡ് ബൈ ത്രീ പിന്നെ ഈ ഡിവിഷൻ അവിടെ എന്തുണ്ട് സി പി ഇൻറ്റു ഹൺഡ്രഡ് ശരിയല്ലേ ഇത് ചെയ്തതിൽ സംശയമുണ്ടോ ഫോർ സി പി മൈനസ് ഇ ത്രീയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ സി പി മൈനസ് ത്രീ സി പി ഡിവൈഡഡ് ബൈ ത്രീ എന്ന് എഴുതണം ഓക്കെ അങ്ങനെ നമ്മൾ എഴുതി നാല് സി പി മൈനസ് മൂന്ന് സി പി എത്ര വരും സി പി ഡിവൈഡ് ബൈ ത്രീ ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ ഈ സി പി നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മീനിങ് ഇത് റെസി പ്രക്കലായിട്ട് തിരിഞ്ഞു പോകുന്നു അല്ലേ നോക്കാം നമുക്ക് സി പി ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു വൺ ബൈ സി പി ഇൻറ്റു ഹൺഡ്രഡ് എന്നായി ഈ സിപിയും സിപിയും കൂടെ ക്യാൻസൽ ആയിപ്പോയി അതായത് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ എന്താണ് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലേ നമ്മൾ കണ്ടുപിടിച്ച് തേർട്ടി ത്രീ ത്രീ പോയിൻറ്റ് ത്രീ ത്രീ ഓപ്ഷൻ നമ്പർ സി ഇത് മനസ്സിലായോ ജസ്റ്റ് ഒന്നുകൂടി കണ്ടു നോക്കുക ഈ പോർഷൻ ഒന്നുകൂടെ ചെയ്തത് ഓക്കെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി സെല്ലിംഗ് പ്രൈസ് ഇഫ് ദി കോസ്റ്റ് പ്രൈസ് ഇസ് റുപ്പീസ് സെവൻ ടു എയ്റ്റ് ടു എന്താ കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് കണ്ടുപിടിക്കുക കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട് എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപ വിത്ത് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എത്രയാണ് ഇരുന്നൂറ്റി എട്ട് രൂപ ശരിയല്ലേ നോക്കിയേ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ എന്ത് ചെയ്യുക പ്രോഫിറ്റും കൂടെ കൂട്ടുക അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇവിടെ എത്രയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടും പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് ഇരുന്നൂറ്റിയെട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോലെ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ടും ഇരുന്നൂറ്റി എട്ടും കൂടെ ആഡ് ചെയ്യുക സീറോ വൺ നയൻ ഫോർ സെവൻ സെവൻ ഫോർ നയൻ സീറോ സെവൻ ഫോർ നയൻ സീറോ റുപ്പീസ് ഓപ്ഷൻ നമ്പർ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ് ഏണ്ട് ഐ കണ്ടുപിടിക്കുക എത്രയാണ് ഇൻട്രസ്റ്റ് കിട്ടിയത് ഇഫ് ദി ഈസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത ഇട്ട വില അതായത് പന്ത്രണ്ടായിരം രൂപയാണ് പ്രിൻസിപ്പൾ എമൗണ്ട് ബികംസ് ടു ആൻ എമൗണ്ട് ഓഫ് അങ്ങനെയാണെങ്കിൽ എമൗണ്ട് തന്നിട്ടുണ്ട് എമൗണ്ട് പതിനയ്യായിരത്തി അറുനൂറ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടത് പന്ത്രണ്ടായിരം രൂപയാണെങ്കിൽ ആ പന്ത്രണ്ടായിരവും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് എമൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രിൻസിപ്പിൾ എമൗണ്ട് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ടും പിന്നെ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി കൂട്ടുന്നതാണ് ശരിയല്ലേ അതായത് എ എന്ന് പറയുന്നത് പി പ്ലസ് ഐ ആണ് ഓക്കെ നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും ഐ കിട്ടും എമൗണ്ട് എത്രയാണ് പതിനയ്യായിരത്തി അറുന്നൂറിൽ നിന്ന് പ്രിൻസിപ്പ് നമ്മൾ ഇട്ട വില പന്ത്രണ്ടായിരം രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റും പതിനയ്യായിരത്തി അറുന്നൂറിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് ശരിയല്ലേ മൂവായിരത്തി അറുന്നൂറ് രൂപ ഓപ്ഷൻ നമ്പർ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി പ്രിൻസിപ്പൾ എമൗണ്ട് ഡിപ്പോസിറ്റഡ് എന്താണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്ത് എത്രയാണ് ഇഫ് ദി മെച്യൂരിറ്റി പ്രൊസീഡ്സ് ടു ആൻ എമൗണ്ട് ഓഫ് മെച്ചൂരിറ്റി വന്ന് നമുക്ക് എമൗണ്ട് കിട്ടിയത് എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് നമുക്ക് കിട്ടിയത് അതിൻ്റത് ഇൻട്രസ്റ്റേ ഉണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് ആറായിരം രൂപയെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ ചേർന്നതാണ് പ്രിൻസിപ്പൾ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടുന്നു നമുക്കൂടെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടുന്നു എമൗണ്ട് എത്രയാണ് ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് ആയ ആറായിരം രൂപ കുറയ്ക്കുക അപ്പം നമുക്ക് എത്ര കിട്ടുന്നു പത്തൊൻപതിനായിരം രൂപ എന്ന് പറയുന്നത് നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഓപ്ഷൻ നമ്പർ ബി എന്ന് പറയുന്നത് കിട്ടുന്നു വാട്ട് ഈസ് ദി ഇൻട്രസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക ഇൻട്രസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കുക ഇഫ് ദി പ്രിൻസിപ്പൽ ഈസ് റുപ്പീസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്രിൻസിപ്പൾ എമൗണ്ട് എത്ര എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മെച്യൂരിറ്റി ബികംസ് എമൗണ്ട് എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്ന്ന് സോ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് പ്രിൻസിപ്പളിൻ്റെ കൂടി ഇൻട്രസ്റ്റ് കൂട്ടുന്നതാണ് ശരിയല്ലേ പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക അതായത് എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ ഇൻട്രസ്റ്റ് കിട്ടും എമൗണ്ട് എന്ന് പറയുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻട്രസ്റ്റ് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന നമുക്ക് എത്രയെന്ന് കിട്ടി ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന നമുക്ക് എത്രയെന്ന് കിട്ടി പതിനേഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു അയ്യായിരം രൂപ എന്ന് കിട്ടുന്നു ഓപ്ഷൻ നമ്പർ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി മെച്യോർഡ് എമൗണ്ട് ഫോർ ദി ഡിപ്പോസിറ്റ് ഓഫ് റുപ്പീസ് ഫൈവ് തൗസൻഡ് മെച്യോർഡ് എമൗണ്ട് എ ആണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ദി ഡിപ്പോസിറ്റ് ഓഫ് റുപ്പീസ് ഫൈവ് തൗസൻഡ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഡിപ്പോസിറ്റ് എത്രയാണ് അയ്യായിരം രൂപയാണ് അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് അഞ്ഞൂറ് രൂപയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് പ്രിൻസിപ്പൽ എത്രയാണ് അയ്യായിരം അതിൻ്റെ കൂടി അഞ്ഞൂറുകൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു അയ്യായിരത്തി അഞ്ഞൂറിന്ന് കിട്ടുന്നു എമൗണ്ട് ശരിയല്ലേ ഓപ്ഷൻ നമ്പർ ബി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ ദി പ്രിൻസിപ്പൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് റുപ്പീസ് വൺ ലാക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് പി എന്ന് പറയുന്നത് എത്രയാണ് വൺ ലാക്ക് ആണ് ഓക്കെ അറ്റ് ടെൻ പെർസെൻറ്റേജ് പെർ ആന ആ റേറ്റ് തന്നിട്ടുണ്ട് പത്ത് ശതമാനം ഫോർ വൺ ഇയർ എൻ സ്മോൾ ലെറ്റർ എൻ വൺ തന്നിട്ടുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള എക്വേഷൻ എന്താണ് ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ശരിയല്ലേ പി എൻ ആർ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് വൺ ലാക്ക് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ഇൻറ്റു എൻ എത്രയാണ് ഇയർ വൺ റേറ്റ് എത്രയാണ് ടെൻ പേഴ്സൻ്റേജ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും ക്യാൻസലായി പോയി ദെൻ ഇവിടെ എത്രയാണ് തൗസൻഡും പിന്നെ ഇവിടുത്തെ ഒരു സീറോയും അപ്പോൾ എത്ര കിട്ടി ടെൻ തൗസൻഡ് എന്ന് കിട്ടി സോ അത് ഓപ്ഷൻ നമ്പർ ഡി ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി കോമ്പൗണ്ടഡ് ആനുവൽ ഇൻട്രസ്റ്റ് ഫോർ എ ലോൺ എമൗണ്ട് ഓഫ് റുപ്പീസ് എയ്റ്റി തൗസൻഡ് അപ്പോൾ കോമ്പൗണ്ട് ഡാനുവൽ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് സി ഐ എന്ന് കൊടുക്കാം കോമ്പൗണ്ട് ആനുവൽ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ലോൺ എമൗണ്ട് ലോൺ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പ്രിൻസിപ്പൾ എമൗണ്ട് ആണ് എത്രയാണ് നമ്മൾ ലോൺ എടുത്ത എമൗണ്ട് എയ്റ്റി തൗസൻഡ് ആണ് അറ്റ് എ ടെൻ പെർസെൻറ്റേജ് പെർറാനം അപ്പോൾ ആറ് എത്രയാണ് പത്ത് ശതമാനമാണ് ഫോർ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് എന്നെത്രയാണ് രണ്ടാണ് അല്ലേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റൈസ് ടു എൻ ഇതല്ലായിരുന്നോ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം പ്രിൻസിപ്പൾ എമൗണ്ട് എത്രയാണ് എൺപതിനായിരം ഇൻറ്റു വൺ പ്ലസ് റേറ്റ് എത്രയാണ് പത്ത് ശതമാനം ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എൻ എത്രയാണ് ഇയർ രണ്ട് കൊല്ലം അപ്പോൾ എൺപതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു വൺ പ്ലസ് ടെൻ അപ്പോൾ എത്രയായി ഹൺഡ്രഡ് ഇൻറ്റു വൺ ആയപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ടെൻ ആയപ്പോൾ നൂറ്റിപ്പത്ത് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് റൈസ് ടു ടു ഓക്കെ എൺപതിനായിരം ഇൻറ്റു നൂറ്റിപ്പത്തേ ബൈ ഹൺഡ്രഡ് ഇൻറ്റു നൂറ്റിപ്പത്തെ ബൈ ഹൺഡ്രഡ് ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും ക്യാൻസലായി ഈ രണ്ട് സീറോ ഈ രണ്ട് സീറോയും കൂടെ ക്യാൻസലായി ഇനി നമുക്ക് നോക്കാം ലെവൻ ഇൻറ്റു ലെവൻ ലെവൻ ഇൻറ്റു ലെവൻ എന്ന് പറയുമ്പോൾ എത്ര വരുന്നു വൺ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞ് വരും ഓക്കെ അങ്ങനെയാണെങ്കിൽ വൺ ട്വൻറ്റി വൺ ഇൻറ്റു എയ്റ്റ് വൺ ട്വൻറ്റി വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് സിക്സ്റ്റീൻ വൺ നയൻ സിക്സ്റ്റി എയ്റ്റും പിന്നെ എത്ര സീറോസ് ഉണ്ട് രണ്ട് സീറോസ് ഉണ്ട് സോ എമൗണ്ട് നമുക്ക് എത്ര കിട്ടി നയൻ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ എന്ന് പറയുന്നതാണ് നമുക്കിവിടുത്തെ മെച്യൂരിറ്റി എമൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ എമൗണ്ട് എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറാണ് നമുക്കിവിടുത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എമൗണ്ടിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി പ്രിൻസിപ്പൾ എമൗണ്ട് കുറച്ചാൽ മതി അതായത് തൊണ്ണൂറ്റാറായിരത്തി എണ്ണൂറിൽ നിന്ന് എൺപതിനായിരം രൂപ കുറയ്ക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓക്കെ സോ ദ ഓപ്ഷൻ നമ്പർ എ ശരിയല്ലേ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ കോമ്പൗണ്ടഡ് എമൗണ്ട് കോമ്പൗണ്ടഡ് എമൗണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത് ഇഫ് ദി ഈസ് പ്രിൻസിപ്പൾ എമൗണ്ട് തന്നിട്ടുണ്ട് എത്രയാണ് മുപ്പതിനായിരം രൂപ ആൻഡ് ഇൻട്രസ്റ്റ് ഏർഡ് അറ്റ് സെവൻ പെർസെൻറ്റേജ് പെർ ആനമീസ് ഇപ്പം ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് ഫോർ ത്രീ ഫോർ സെവൻ അപ്പോൾ ഇവിടെ എമൗണ്ട് കണ്ടുപിടിക്കുക പ്രിൻസിപ്പൾ എമൗണ്ട് മുപ്പതിനായിരം രൂപയായിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഏഴ് ശതമാനം വെച്ചുള്ളത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ്ന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാം എന്താണ് പ്രിൻസിപ്പൽ പ്ലസ് അവിടുത്തെ ഇൻട്രസ്റ്റ് കൂട്ടിയാൽ പ്രിൻസിപ്പൾ എത്രയാണ് മുപ്പതിനായിരവും പിന്നെ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തേഴ് അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയായിരിക്കും എമൗണ്ട് മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ മുപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ഓപ്ഷൻ നമ്പർ ഡി ഓക്കെ ഇവിടെ റേറ്റ് തന്നിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ശതമാനം വെച്ചുള്ള ഇൻട്രസ്റ്റ് ആണ് അത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡയറക്റ്റ് നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ പോരെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത് ദി എമൗണ്ട് അറ്റ് ഫൈവ് പെർ ആനം റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനമാണ് ഫോർ ടു ഇയേഴ്സ് നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് രണ്ട് കൊല്ലമാണ് പ്രിൻസിപ്പിൾ എമൗണ്ട് നമ്മളിട്ട പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ശരിയല്ലേ ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പി എൻ ആർ ബൈ ഹൺഡ്രഡ് ശരിയല്ലേ പി എത്രയാണ് ഇരുപതിനായിരം എൻറ്റു എൻ എത്രയാണ് ടു റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്തു ഫൈവ് ഇൻറ്റു ടു എന്ന് പറയുന്നത് ടെൻ ആണ് ടെൻ ഇൻറ്റു ടു എന്ന് പറയുന്നത് ട്വൻറ്റിയാണ് ട്വൻറ്റിയും പിന്നെ രണ്ട് സീറോസും ടു തൗസൻഡ് റുപ്പീസാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഇൻട്രസ്റ്റ് ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാം ഓക്കെ ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്തായിരുന്നു ആ പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റൈസ് ടു എൻ ആയിരുന്നു അല്ലേ പി ഇരുപതിനായിരം രൂപയായിരുന്നു ഇൻറ്റു വൺ പ്ലസ് ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു എൻ എന്ന് പറയുന്ന ടു ആണ് അപ്പോൾ ഇരുപതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഫൈവ് എത്ര വരുന്നു വൺ നോട്ട് ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് റൈസ് ടു ടു അപ്പോൾ ഇരുപതിനായിരം ഇൻറ്റു നൂറ്റിയഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റിയഞ്ച് ബൈ നൂറ് ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും ഈ രണ്ട് സീറോയും എല്ലാം ക്യാൻസലായിപ്പോയി അപ്പോൾ നമുക്ക് നോക്കാം നൂറ്റിയഞ്ച് ഇൻറ്റു നൂറ്റിയഞ്ച് നൂറ്റിയഞ്ച് ഇൻറ്റു നൂറ്റിയഞ്ച്ന്ന് പറയുമ്പോൾ ഫൈവ് ടു ഫൈവ് ദെൻ സീറോ 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 ദെൻ വൺ സീറോ ഫൈവ് അല്ലേ സോ ഫൈവ് ടു സീറോ ഡബിൾ വൺ ഇൻ്റു ടു കൂടെ ചെയ്യണം ഇൻ്റർ ടു കൂടെ ചെയ്യുമ്പോൾ ടു ടു സീറോ ഫൈവ് സീറോ ഓക്കെ ടു ടു സീറോ ഫൈവ് സീറോയാണ് ഇവിടുത്തെ എമൗണ്ട് അപ്പോൾ ഇവിടുത്തെ ഇൻട്രസ്റ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ ദാ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൾ ഇരുപത്തിരണ്ട് ആയിരത്തി അൻപത് മൈനസ് ഇരുപതിനായിരം എത്ര വരുന്നു രണ്ടായിരത്തി അൻപതെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു രണ്ടായിരത്തി അൻപത് മൈനസ് രണ്ടായിരം സോ ദ ആൻസർ ഈസ് റുപ്പീസ് ഫിഫ്റ്റി ഓപ്ഷൻ നമ്പർ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി മെച്യൂരിറ്റി എമൗണ്ട് ഓഫ് റുപ്പീസ് ട്വൻറ്റി തൗസൻഡ് ഈസ് ഡിപ്പോസിറ്റഡ് അപ്പോൾ പി തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപതിനായിരം രൂപ റേറ്റ് എത്രയാണ് അഞ്ച് ശതമാനമാണ് പെർ ആനം ഓഫ് ടു ഇയേഴ്സ് എന്നെന്ന് പറയുന്ന ടു ഇയർ ആണ് എന്താ കണ്ടുപിടിക്കേണ്ടത് മെച്യുരിറ്റി എമൗണ്ട് ആണ് ഓക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടീഷൻ അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റൈസ് ടു എൻ ആയിരുന്നു അല്ലേ പി ഇരുപതിനായിരം ആണ് വൺ പ്ലസ് ആർ എത്രയായിരുന്നു ഫൈവ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് റൈസ് ടു ടു സോ ഇരുപതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് പ്ലസ് ഫൈവ് വൺ നോട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് റൈസ് ടു ടു ഇരുപതിനായിരം ഇൻറ്റു ഹൺഡ്രഡ് നോട്ട് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നോട്ട് ഫൈവ് ബൈ ഹൺഡ്രഡ് ഈ രണ്ട് സീറോ ഈ രണ്ട് സീറോ ഈ നാല് സീറോയും ക്യാൻസൽ ആയി പോയി ഓക്കെ നമ്മൾ മുമ്പേ ചെയ്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് തന്നെയാണ് വരുന്നത് ഇരുപത്തിരണ്ട് പൂജ്യം അൻപത് വരും അല്ലേ ഇരുപത്തിരണ്ട് പൂജ്യം അൻപത് വരും സോ ഓപ്ഷൻ നമ്പർ ബി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ പ്രിൻസിപ്പൾ ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്രിൻസിപ്പൾ എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് എൻ ത്രീ ആണ് അറ്റ് ദ റേറ്റ് പെർ അല്ലേ റേറ്റ് എത്രയാണ് പന്ത്രണ്ട് ശതമാനം എന്താ കണ്ടുപിടിക്കേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് സോ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പി ഇൻറ്റു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് റൈസ് ടു എൻ പി എത്രയാണ് ഇരുപത്തി അയ്യായിരം ഇൻറ്റു വൺ പ്ലസ് ആർ എന്ന് പറയുന്ന ഇവിടെ പന്ത്രണ്ടാണ് എൻ എത്രയാണ് മൂന്ന് കൊല്ലമാണ് ശരിയല്ലേ സോ ഇരുപത്തി അയ്യായിരം ഇൻ ഹൺഡ്രഡ് പ്ലസ് ട്വൽവ് എത്ര വരുന്നു ഹൺഡ്രഡ് പ്ലസ് ട്വൽവ് എന്ന് പറയുമ്പോൾ എത്ര വരുന്നു ഇത് നോക്കിയേ ട്വൽവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ചെയ്യാം ഇത് ഫിഫ്റ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ത്രീ അല്ലേ ഒന്നുകൂടെ മാറ്റി എഴുതാം വൺ പ്ലസ് ത്രീ ബൈ ട്വൻറ്റി ഫൈവ് റൈസ് ടു ത്രീ എന്ന് എഴുതാം അപ്പോൾ ട്വൻറ്റി ഫൈവ് പ്ലസ് ത്രീ എത്ര വരുന്നു ട്വൻറ്റി ഫൈവ് പ്ലസ് ത്രീ ട്വൻ്റി എയ്റ്റ് ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ്ൈ ൻറ്റി ഫൈവ് റൈസ് ടു ത്രീ ടു ഫൈവ് ട്രിപ്പിൾ സീറോ ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ബൈ ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ബൈ ട്വൻ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ബൈ ട്വൻ്റി ഫൈവ് ശരിയല്ലേ അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇൻറ്റു ഈ ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് നമുക്ക് എത്ര വരുന്നോ ടു വൺ നയൻ ഫൈവ് ടു എന്നും അറിഞ്ഞു വരും ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ചെയ്യുമ്പോഴോ വൺ ഫൈവ് സിക്സ് ടു ഫൈവ് എന്നും അറിഞ്ഞു വരും അപ്പോൾ ഇനി എന്താണ് നമുക്ക് ചെയ്യാം ട്വൻ്റി ഫൈവ് തൗസൻഡ് ഇൻ ഇത് രണ്ടു കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ പോയിൻ്റ് ഫോർ സീറോ ഫോർ വൺ പോയിൻറ്റ് ഫോർ സീറോ സോ ദ ആൻസർ ഈസ് തേർട്ടി ഫൈവ് തൗസൻഡ് വൺ ടു ത്രീ പോയിൻ്റ് ടു റുപ്പീസ് ഇത്ര എമൗണ്ട് ആണ് ശരിയല്ലേ നമുക്ക് വേണ്ടത് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എമൗണ്ടിൽ നിന്ന് പ്രിൻസിപ്പൾ കുറയ്ക്കുക ത്രീ ഫൈവ് വൺ ടു ത്രീ പോയിൻറ്റ് ടുന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ആയ ഇരുപത്തയ്യായിരം രൂപ കുറയ്ക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര കിട്ടുന്നു ടെൻ വൺ ടു ത്രീ പോയിൻറ്റ് ടു റുപ്പീസ് ഓപ്ഷൻ നമ്പർ സി ഓക്കെ അപ്പോൾ നമ്മൾ മോഡ്യൂൾ സെവൻ എന്ന് പറയുന്ന രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ട് കാണുക പ്രോഫിറ്റ് ആൻഡ് ലോസും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റിനെയും നമ്മൾ നല്ല ഒരു നാലഞ്ച് പാർട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അല്ലാതെ എടുത്തിട്ടുണ്ടോ അത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ട് കാണുക